ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വെനസ്ഡേ തിരിക്കുകയാണ്. ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം, ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഹെൽത്തും കൂടിയാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്നും സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത്, പ്രധാനമായിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യം തന്നെയാണ്, വണ്ണം കുറയ്ക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, പെട്ടെന്ന് വണ്ണം കുറയ്ക്കാൻ, കംഫർട്ടബിളായിട്ട് വണ്ണം കുറയ്ക്കാൻ. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് പല കാര്യങ്ങൾ ഞാനും ഇതിനു മുന്നേയും പല വീഡിയോസിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും കുറേ റിസേർച്ച് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ, എക്സ്പീരിയൻസും ഒക്കെ ഞാൻ പലരുമായിട്ട് സംസാരിച്ചിട്ടും എനിക്കറിയുന്ന എൻ്റെ തന്നെ സ്വന്തം ആൾക്കാരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും എനിക്ക് തോന്നി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച്. കാര്യം, ഏറ്റവും എളുപ്പത്തിൽ വണ്ണം കുറയ്ക്കാൻ പറ്റുന്നൊരു മാർഗ്ഗം ഒന്ന്, രണ്ട് നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യാം, വലിയ സ്ട്രെയിൻ ഇല്ലാണ്ട് ചെയ്യാം. ഒന്ന്, ഒരു ഡിറ്റർമിനേഷൻ മാത്രം മതി. കാര്യം, എൻ്റെ മകളും സൺ ഇൻ ലോയും എല്ലാം മാഞ്ചസ്റ്ററിൽ, അവരും കുറച്ച് വണ്ണം കൂടിയിരുന്ന സമയത്ത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ചെയ്തിട്ടാണ് വണ്ണമൊക്കെ ഒരുപാട് കുറയ്ക്കുക. അവർക്ക് ഭയങ്കരമായിട്ട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് എനിക്ക് വിസിബിളി ഞാൻ കണ്ട കാര്യമാണ്. അത് ഇവരെപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം, പറ്റുന്ന എല്ലാവർക്കും പറ്റണമെന്നില്ല, പക്ഷേ മെജോറിറ്റി ആൾക്കാർക്കും ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ ഒരു 2-3 kilos ഒക്കെ കുറയ്ക്കാൻ പറ്റും, 3-4 kilos നല്ല കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഒരു 6 months കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ 10-15 kilos ഒക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇതൊരു ഈസി മെത്തേഡാണെന്ന് പറയാൻ കാര്യം, പലർക്കും ജിമ്മിൽ പോകാനോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാനോ ഒക്കെ ഭയങ്കര മടിയാണ്. പിന്നെ ചില ടൈപ്പ് ഓഫ് ക്രാഷ് ആയിട്ടുള്ള ചില ഡയറ്റ്സ് ഉണ്ട്. ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും, ഇപ്പോൾ നമുക്ക് കീറ്റോ ഡയറ്റിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടു, അതുപോലെ തന്നെ പല ഡയറ്റ്സ് ഉണ്ട്, അതൊക്കെ ചെയ്യാനും ചിലർക്ക് ഭയങ്കര പാടാണ്. പക്ഷേ ഫാസ്റ്റിംഗ് എന്നുള്ളത് പല ഡയറ്റിൻ്റെയും ഭാഗമാണ്. എങ്കിലും ഈ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ട് കേൾക്കുന്ന, അതായത് നമ്മുടെ പൂർവികരൊക്കെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഒരു തരം ഡയറ്റ് ഫോമിൽ ഫാസ്റ്റിങ് ചെയ്യുന്ന ആൾക്കാർ തന്നെയായിരുന്നു. കാര്യം, നമ്മളെല്ലാവരും തന്നെ റിലിജിയസ് സെൻറ്റിമെൻറ്റ്സിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ പല ആചാരങ്ങളുടെ ഭാഗമായിട്ടും ഒരു എന്താ പറയുക ഫെസ്റ്റിവൽസിൻ്റെ ഭാഗമായിട്ടൊക്കെ ഫാസ്റ്റ് ചെയ്യാറില്ലേ, വ്രതമെടുക്കാറില്ലേ. അപ്പോൾ അത് എല്ലാ മതത്തിലുള്ളവരും വ്രതമെടുക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരുണ്ട്. ഹിന്ദുക്കളുടെ ഇടയിലാണെങ്കിലും പലതരം, തിങ്കളാഴ്ച നോയമ്പ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്, തിരുവാതിര നോയമ്പ് ഒക്കെ ഇല്ലേ, പിന്നെ ഒരിക്കലെടുക്കാറുണ്ട്. പിന്നെ അതുപോലെ മുസ്ലിംസിൻ്റെ ഇടയിലാണെങ്കിലും ഉണ്ട്, ക്രിസ്ത്യൻസിൻ്റെ ഇടയിലാണെങ്കിലും, എല്ലാവർക്കും ഫെസ്റ്റിവൽസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, ഈ പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് ഈസ്റ്ററിൻ്റെ ഭാഗമായിട്ടൊക്കെ ലോങ് നോയമ്പുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരീരത്തിനെ റിജുമിനേറ്റ് ചെയ്യാനായിട്ട്, ശരീരത്തിന് കുറച്ച് റെസ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് ഫാസ്റ്റിംഗ്? ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുന്നു, 24/7 ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ, അതായത് ഇടയ്ക്ക് സ്നാക്കിങ്ങും അല്ലാതെ കഴിക്കലും, കൃത്യമായി 4 നേരം ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇടയ്ക്ക് ഒരു ചായ, കടി, ഇങ്ങനെയൊക്കെ കഴിക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ എപ്പോഴും ശരീരത്തിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇങ്ങനെ ഫങ്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. 1 hour കൂടെ കഴിച്ച് ദഹിച്ച് കഴിഞ്ഞ് അത് കംപ്ലീറ്റായിട്ട് ദഹനത്തിനൊരു സമയമുണ്ട്. ഒരു 4 hours എടുക്കുന്ന ഭക്ഷണം ഉണ്ടാവും, 8 hours എടുക്കുന്ന ഭക്ഷണം ഉണ്ടാവും, നമ്മൾ പോലും അറിയുന്നില്ല. ചില കാര്യങ്ങളെല്ലാം ദഹിക്കാനായിട്ട് കൂടുതൽ സമയം വേണം. അപ്പോൾ ധാന്യങ്ങളൊക്കെ ദഹിക്കാനായിട്ട് 10 hours കൂടുതൽ വേണ്ടി വരും. പിന്നെ വെജിറ്റബിൾസ് ദഹിക്കാൻ ഒരു 6 hours വേണം. പിന്നെ എന്താ പറയുക, ഫ്രൂട്ട്സ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് 2-4 hours ദഹിക്കും. പക്ഷേ ഇത് മിക്സ്ഡ് ആയിട്ടൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ദഹിക്കാൻ പിന്നെയും സമയമെടുക്കും. ആ ദഹന പ്രക്രിയ നടക്കുന്നതിനിടയ്ക്ക് തന്നെ നമ്മൾ അടുത്ത ഫുഡ് കഴിക്കും. ഓക്കെ, അപ്പോൾ അതും കൂടി ആകുമ്പോൾ വീണ്ടും ലോഡായി. ആ അതിനെ ദഹിപ്പിക്കാനുള്ള പ്രോസസ്സ് നമ്മുടെ ശരീരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഭയങ്കര സ്ട്രെയിനല്ലേ, ഭയങ്കര സ്ട്രെയിനാണ്. സ്ട്രെയിനെന്ന് മാത്രമല്ല, ഈ ഡിപ്പോസിറ്റ്സ്, ഒരുപാട് ടോക്സിൻസും ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളുമൊക്കെ ദഹിക്കാതെ നമ്മുടെ ശരീരഭാഗത്ത് അവിടെ ഇങ്ങനെ അടിഞ്ഞുകൂടുന്നുണ്ടാകും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര അമിതമായ ഒരു സ്ട്രെയിനാണ് നമ്മുടെ ശരീരഭാഗങ്ങൾക്ക് കൊടുക്കുന്നത്. സത്യം ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കൊടുക്കുന്നത് ഭയങ്കര സ്ട്രെയിനാണ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡൈജഷൻ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അതുമാത്രമല്ല, ഈ വേണ്ടാത്ത കാര്യങ്ങൾ അടിഞ്ഞുകൂടുന്നു. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ പറയാറില്ലേ, ചിലപ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡീടോക്സിഫൈ ചെയ്യണം, നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെ ഇളക്കി കളയണം. അത് ശരീരഭാഗങ്ങളിൽ നിന്ന് പുറത്ത്, അപ്പോൾ സ്കിന്നിലും ഉണ്ടാകും, ശരീരത്തിൻ്റെ എല്ലാ ഓർഗാൻസിലും ഈ രീതിയിലുള്ള ടോക്സിൻസ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരം എന്താണ്? ഈ ഒരു സ്ട്രെയിൻ നമ്മൾ നമ്മുടെ ഓർഗാൻസിന് കൊടുക്കാതിരിക്കുക, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് കുറച്ചൊരു റെസ്റ്റ് കൊടുക്കുക. അപ്പോൾ ശരീരത്തിനകത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന അനാവശ്യമായ കാര്യങ്ങളെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ടുള്ളൊരു സമയം കൊടുക്കുക, അതല്ലേ വേണ്ടത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഈ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. ഇതൊരു ഡയറ്റ് പ്ലാനാണോ എന്ന് വെച്ചാൽ, ഡയറ്റ് പ്ലാൻ അല്ല, ഇതൊരു വേ ഓഫ് ലൈഫാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. അപ്പോൾ നമ്മൾ 3 hours ഭക്ഷണം കഴിക്കണം, 3 hours ഫാസ്റ്റ് ചെയ്യണം, കഴിക്കാതിരിക്കണം, ഇതാണ് കറക്റ്റായിട്ട് ഈ ഒരു പ്ലാൻ അനുസരിച്ച് പറയുന്നത്. അപ്പോൾ ഇത് 2 windows വിചാരിക്കുക. അപ്പോൾ ഒന്ന് നമ്മളുടെ ഈറ്റിംഗ് വിൻഡോ, ഒന്ന് നമ്മുടെ ഫാസ്റ്റിംഗ് വിൻഡോ. അപ്പോൾ 8 hours നമ്മുടെ ഈറ്റിംഗ് വിൻഡോ തുറന്നു വയ്ക്കുന്നു, 16 hours നമ്മുടെ ഫാസ്റ്റിംഗ് വിൻഡോ അടച്ചിടുന്നു. ഇത് മാത്രം മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ സാധാരണ നമ്മളൊരു മീല് കഴിച്ചു കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ മീലിലുള്ള, ആ ഫുഡിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ്സ് എല്ലാം ബ്രോക്ക് ഡൗൺ ആയിട്ട് ഗ്ലൂക്കോസായി മാറുന്നു. ആ ഗ്ലൂക്കോസ്
നമ്മുടെ ഇൻറ്റസ്റ്റൈൻ്റെ വാൾസിലൂടെ എബ്സോർബായിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് പോയിട്ട് ആ ബ്ലഡ് സ്ട്രീം അത് പല പല ഓർഗാൻസിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഓക്കെ, ആ ഓർഗാൻസിലേക്ക് എത്തിച്ചിട്ട് അതാണ് നമ്മളുടെ എനർജിയായിട്ട് മാറുന്നത്. അത് എനർജിയായിട്ട് സോഴ്സ് ഓഫ് എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മുടെ എനർജി, അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജിക്കുള്ള ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എക്സസ് ആയിട്ട് കിട്ടുന്ന ഗ്ലൂക്കോസിന് എന്താ ചെയ്യുന്നത് ബോഡി? അത് നമ്മുടെ ലിവറിനകത്തും ആഡിപ്പോസ് ടിഷ്യൂവിനകത്തുമാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് പിന്നീട് ഉപയോഗപ്പെടുത്താനായിട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ അത് ഏത് ഫോമിലാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതെന്ന് വെച്ചാൽ ലിവറിനകത്ത് ഗ്ലൈക്കോജൻ എന്നുള്ള ഫോമിലും പിന്നെ നമ്മളുടെ ആഡിപ്പോസ് ടിഷ്യൂവിനകത്ത് ഫാറ്റിൻ്റെ ഫോമിലുമാണ് ഇത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്, ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പോൾ സാധാരണഗതിയിലിപ്പോൾ നമ്മളിപ്പോൾ 8:16 എന്ന് പറയുന്ന ഈ ഒരു ഡയറ്റ് പ്ലാൻ, അതായത് ഈ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഭക്ഷണം 8 മണിക്കൂറല്ലേ ഉള്ളൂ, 16 മണിക്കൂർ നമ്മൾ ഫാസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ 16 മണിക്കൂർ നമുക്കുള്ള എനർജി, ശരീരത്തിന് വേണ്ടിയുള്ള എനർജി എവിടെ നിന്ന് കിട്ടുന്നു? അപ്പോൾ കിട്ടാനായിട്ട് എളുപ്പമാർഗ്ഗം എന്താണ്? അപ്പോൾ ശരീരം ഉടനെ തന്നെ ലിവർ ആക്ടിവേറ്റഡ് ആകും. ആക്ടിവേറ്റഡ് ആയിട്ട് ഈ ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ കാര്യം അത് വീണ്ടും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്തിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഓർഗാൻസിലേക്കും സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എനർജി കിട്ടുന്നു. അപ്പോൾ സ്റ്റോർഡായിട്ട് വെച്ചിരിക്കുന്ന ഈ ഒരു ഗ്ലൂക്കോസ് ആണ് വീണ്ടും എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ റിസർവിലുള്ള ഗ്ലൂക്കോസും കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? പിന്നെ ചെയ്യാൻ പറ്റുന്ന അടുത്ത മാർഗം എന്ന് പറഞ്ഞാൽ ആഡിപ്പോസ് ടിഷ്യൂവിനകത്ത് ഫാറ്റ്സ് ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫാറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഫ്രീ ഫാറ്റി ആസിഡ്സ് ആക്കി മാറ്റിയിട്ട് അതിൽ നിന്നും അഡീഷണൽ ആയിട്ടുള്ള മെറ്റബോളിക് ഫ്യൂവൽ അഥവാ നമ്മുടെ എനർജി അവിടെ നിന്നും നമുക്ക് കിട്ടിത്തുടങ്ങുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നമ്മുടെ ശരീരത്തിൽ പിന്നെ ആവശ്യത്തിൽ കൂടുതലായിട്ട് ഒന്നുമേ കാണില്ല, എല്ലാം തന്നെ ബേൺ ഔട്ട് ചെയ്യും. അപ്പോൾ എനർജി ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിൽ നിന്നും എന്ത് മനസ്സിലാവണു? ശരീരത്തിൽ ആവശ്യമില്ലാതെ നമ്മളുടെ ഇൻസുലിൻ ലെവലൊന്നും കൂടില്ല, ഇൻസുലിൻ ലെവലെല്ലാം വളരെ കൺട്രോൾഡ് ആകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഷുഗർ വരാതെയും ഷുഗർ ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്യാനും ഒക്കെ ഈ ഒരു മെത്തേഡിലൂടെ സാധിക്കുന്നു. അതുപോലെ തന്നെ കൊളസ്ട്രോളിൻ്റെ കാര്യമാണെങ്കിലും പ്രഷറാണെങ്കിലും എല്ലാം ഒന്നുകിൽ അത് നന്നായി കുറയും, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ പ്രിവെൻറ്റീവായിട്ടും ഈ ഒരു മെത്തേഡ് ഓഫ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിങ് സഹായിക്കും. അതുതന്നെയാണ് ഇതുവരെയുള്ള റിസർച്ചൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ റിസർച്ച് വർക്കൊന്നും കംപ്ലീറ്റഡ് അല്ല, എല്ലാം പൂർണ്ണമായും നമ്മളിത് കംപ്ലീറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇതുവരെയുള്ള അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരുപാട് എക്സ്പെരിമെൻസിൻ്റെ ബേസിസിൽ നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ പ്രോപ്പറായിട്ട് ചെയ്യണം, ഓവറാക്കാതിരിക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഫാസ്റ്റിങ്ങിൻ്റെ സമയം കൂടുന്നതിനനുസരിച്ചിട്ട് ഭക്ഷണം കുറച്ച് കഴിക്കുന്നതിനനുസരിച്ച്, അതായത് കൂടുതൽ സമയം ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള എനർജി ഈ ശരീരത്തിൽ ഡിപ്പോസിറ്റ് ആയിട്ടുള്ള ഫാറ്റ്സിൽ നിന്നും ഫാറ്റ്സ് എല്ലാം ബേൺ ഔട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഫാറ്റ് ഡിപ്പോസിറ്റ്സ് കുറയുന്നു, ശരീരഭാരം കുറയുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. പിന്നെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനും വളരെ നല്ലതാണെന്നാണ് പറയുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ്. കാര്യം ബ്രെയിനിനും ഒരു ടൈപ്പ് ഓഫ് ചലഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തരം ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്യുന്ന പോലെ ബ്രെയിനൊരു എക്സസൈസും കൂടിയാണ് ഈ ഒരു ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ്. പിന്നെ ലൈഫ് സ്പാൻ കൂടുമെന്നും പറയുന്നു. ലൈഫ് സ്പാൻ എന്ന് വെച്ചാൽ നമ്മുടെ ആയുസ് കൂട്ടി കിട്ടുന്നതാണ് പറയുന്ന കാര്യം. അസുഖങ്ങളൊക്കെ കുറയുമ്പോൾ നാച്ചുറലി ഹെൽത്തി ആകുമ്പോൾ നമ്മുടെ ആയുസ് കൂടി കിട്ടുമല്ലോ. അപ്പോൾ പണ്ടത്തെ പുരാണങ്ങളിലൊക്കെ പറയാറില്ലേ ഒരുപാട് മഹർഷിമാരും ഋഷിമാരും ഒക്കെ ഒരു ടൈപ്പ് ഓഫ് ഫാസ്റ്റിംഗ് ലൈഫായിരുന്നു. അപ്പോൾ ഫാസ്റ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് അവരുടെയൊക്കെ എന്താ പറയുക, ലൈഫ് സ്പാനും വളരെ വളരെ കൂടുതലായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാരെ കാട്ടി കൂടുതൽ വർഷങ്ങൾ ആ സമയത്തൊക്കെ അസുഖങ്ങൾ ഉള്ള ആൾക്കാർ ലൈഫ് സ്പാൻ കുറയുമ്പോൾ, ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റും മെഡിസിനും പല പല മരുന്നുകളുടെ സഹായത്തോടു കൂടിയല്ലേ ലൈഫ് സ്പാൻ നീട്ടിക്കൊണ്ട് പോകണം. മറ്റങ്ങനെയല്ല, നാച്ചുറലായിട്ട് തന്നെ പണ്ടത്തെ ആൾക്കാരുടെ ആരോഗ്യം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇല്ലയെന്നൊക്കെ ഇപ്പോൾ പറയാറില്ലേ. അതുപോലെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫാസ്റ്റിംഗ് മെത്തേഡിലൂടെ മെറ്റബോളിസം നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഈ ഒരു എന്താ പറയുക, ഫാറ്റ് റിഡക്ഷൻ അഥവാ നമ്മുടെ വെയ്റ്റ് ലോസ് പ്രോഗ്രാമിൻ്റെ സ്പീഡ് വളരെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. അപ്പോൾ എല്ലാ രീതിയിലും നോക്കിയാൽ ഇത് വളരെ നല്ലൊരു പ്ലാനാണ് ഈ ഇൻറ്റർമീറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഭക്ഷണം, ഈ 8 മണിക്കൂറേ നമ്മൾ ഭക്ഷണം കഴിക്കുകയുള്ളൂ, 16 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുമ്പോഴും ധാരാളം വെള്ളം കുടിക്കണം. കാര്യം ദഹനം ഏറ്റവും കൂടുതൽ ഡൈജഷൻ നടക്കുന്നത് കൂടുതൽ വാട്ടർ കണ്ടൻ്റ് ഉള്ള കാര്യങ്ങൾക്കാണ് പെട്ടെന്ന് ദഹനം കിട്ടുന്നത്. അപ്പം വെള്ളം സപ്ലിമെൻ്റ് ധാരാളമായിട്ടുണ്ട്. എപ്പോഴും ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമുക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്നതിന് പകരം വെള്ളം കുടിക്കുക, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ പറയുകയാണ് 8 മണിക്കൂർ ഭക്ഷണം കഴിക്കാം, 16 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് എന്തും വലിച്ചു വാരി കഴിക്കാമെന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. ഈ 8 മണിക്കൂർ കഴിക്കുന്ന ഭക്ഷണവും വളരെ സമീകൃതമായ ആഹാരം കഴിക്കണം. ധാരാളം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റുള്ള ഭക്ഷണം, പിന്നെ അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ധാരാളം ഫൈബർ അങ്ങനത്തെ കാര്യങ്ങൾ, മിക്സ്ഡ് ഫൈബറൊക്കെ ഉള്ള രീതിയിലുള്ള അങ്ങനത്തെ ഭക്ഷണം അതൊക്കെ ചൂസ് ചെയ്യണം. ധാരാളം വെജീസ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് മുതലായ കാര്യങ്ങൾ കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ എന്താ പറയുക, ഫാറ്റി ആയിട്ടുള്ള കാര്യങ്ങളും കഴിക്കുക. ഫാറ്റി, അതായത് നമുക്ക് ആവശ്യമുള്ള എസൻഷ്യൽ ഫാറ്റി ആസിഡ്സ് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ നല്ല മത്സ്യം ഇറച്ചി കഴിക്കാം, അത് നോൺ വെജ് കഴിക്കുന്നവർക്ക് അതും കഴിക്കാം.
അപ്പോൾ എന്താണെങ്കിലും നല്ല ഫ്രഷായിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അതോടൊപ്പം ധാരാളം വെള്ളം കുടിക്കുക, സപ്ലിമെൻ്റ് ചെയ്യുക. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വിശക്കുകയാണ്, ഇത്രയും 16 hours എന്ന് പറയുന്ന സമയം, ആ 16 മണിക്കൂർ നമ്മൾ ഉറങ്ങുകയല്ലോ, കുറച്ച് സമയമൊക്കെ നമ്മൾ ഉണർന്നിരിക്കുന്ന സമയമുണ്ട്. അപ്പോൾ ഫുഡിനോടൊരു ക്രേവിംഗ് ഉണ്ടാകുകയാണെങ്കിൽ ആ സമയത്ത് ചായ കോഫി മുതലായ, അതായത് കട്ടൻ ചായ കട്ടൻ കാപ്പി മുതലായ കാര്യങ്ങൾ കുടിക്കാം വിത്തൗട്ട് ഷുഗർ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ, ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു ദോഷം എന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഭക്ഷണത്തിനോട് അമിതമായ ഒരു ഇഷ്ടം, ചിലപ്പോൾ നമ്മളിങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ 16 മണിക്കൂർ ഇങ്ങനെ ഒരു തരം ക്രേവിംഗ് ആണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 16 മണിക്കൂർ കഴിക്കാതിരുന്നില്ല, അതുകൊണ്ട് 8 മണിക്കൂർ മാക്സിമം വലിച്ചു വാരി കഴിക്കാമെന്ന് വിചാരിക്കുക, അത് തെറ്റാണ്. അങ്ങനെ കഴിക്കരുത്, വളരെ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക, ഓവർ ഈറ്റ് ചെയ്യാതിരിക്കുക. പിന്നെ അതൊരു ലൈസൻസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല, അയ്യോ ഇത്ര നേരം കഴിച്ചില്ലാതുകൊണ്ട് നമുക്ക് ഇനി ഒരുപാട് കഴിക്കാം, അങ്ങനെയല്ല. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അപ്പോൾ ആ കഴിക്കുന്ന സമയത്തും ഹെൽത്തി ഈറ്റിംഗ് അത് വളരെ പ്രധാനമാണ്. ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണം കഴിക്കുക, നിങ്ങൾ നല്ല കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഭക്ഷണം കഴിക്കുക, അതായത് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഭക്ഷണം, നല്ല ഫാറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കുക, പക്ഷേ ഹെൽത്തി ഫാറ്റ് ആവശ്യമുള്ള കാര്യങ്ങൾ കഴിക്കുക. പിന്നെ നല്ല ഇഷ്ടംപോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിക്കുക, പിന്നെ ഇഷ്ടംപോലെ നല്ല രീതിയിൽ പ്രോട്ടീൻ ഒരുപാട് കിട്ടുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഈ 8 മണിക്കൂർ കഴിക്കുമ്പോൾ നല്ല ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. അത് തന്നെ ബ്രേക്ക് ചെയ്ത് കഴിക്കുക, ഒരു 4 മീലായിട്ടോ 3 മീലായിട്ടോ ബ്രേക്ക് ചെയ്ത് കഴിച്ചാലും കുഴപ്പമില്ല, ഒരു ഇൻ്റർവൽ കൊടുത്തിട്ട് കഴിക്കുക. പിന്നെ ലാസ്റ്റ് കഴിക്കുന്ന മീലിൻ്റെ അടുത്ത് ശ്രദ്ധിക്കുക, ഭയങ്കര ഹെവി ആയിട്ടുള്ള മീൽ കഴിക്കാതിരിക്കുക. അപ്പോൾ സ്റ്റാർട്ടിങ്ങും ഭയങ്കര പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, ഡയറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യമേ ഒന്ന് ഹെവി ആയിട്ട് കഴിക്കരുത്. ആദ്യം ഡയറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട്, ഇപ്പോൾ ഒരു എന്താ പറയുക, കരിക്കിൻ്റെ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജ്യൂസ് കുടിച്ചാലും തെറ്റില്ല, ഏതെങ്കിലും ഒരു സ്മൂത്തി വേണമെങ്കിലും കഴിക്കാം, പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ഹെവി ആയിട്ട് കുറേ വെജിറ്റബിൾസ്, ചോറ് കഴിക്കണമെങ്കിൽ കഴിക്കാം, ചപ്പാത്തി കഴിക്കണമെങ്കിൽ കഴിക്കാം, വെജിറ്റബിൾസോ മീറ്റോ ഇറച്ചി മീനോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് കഴിക്കുന്ന മീൽ ചോറും ചപ്പാത്തിയും ഒന്നും ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് കുറച്ചുകൂടെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാം. കാര്യം ഈ ഡൈജഷൻ്റെ ഒരു പ്രോസസ്സ് നിങ്ങൾ മനസ്സിൽ കാണും. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ 16 മണിക്കൂർ എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ഫ്രൂട്ട്സ് പെട്ടെന്ന് ദഹിക്കുന്നതാണ്, വെജിറ്റബിൾസ് കുറച്ചുകൂടെ സമയമെടുക്കും ദഹിക്കാൻ, ധാന്യങ്ങൾ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ സമയമെടുക്കും, 8-10 മണിക്കൂർ എടുത്തുനിന്നിരിക്കും. അപ്പോൾ ഈ 16 hours നമ്മൾ ഫാസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 4-5 മണിക്കൂർ കൊണ്ട് ദഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, ബാക്കി ഒരു ഇപ്പോൾ നമുക്ക് 16 hours ഉണ്ട്, 6 hours ദഹിക്കുന്ന കാര്യങ്ങളാണ് കഴിക്കുന്നതെങ്കിൽ ബാക്കി 10 hours ഹീലിംഗ് ടൈമായിട്ട് കിട്ടും. അത് ഹീലിംഗ് ടൈം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം സ്വയം റിജുവിനേറ്റഡ് ആകാനും സ്വന്തമായിട്ട് പാമ്പേർഡ് ആകാനോട്ടുള്ളൊരു സമയം കൊടുക്കും, റെസ്റ്റിംഗ് ടൈമാണ് അതിന് കിട്ടുന്നത്. ആ റെസ്റ്റിംഗ് ടൈം കൊണ്ടാണ് നമ്മുടെ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് വരേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കൊടുക്കുന്നത് ശരീരത്തിന്. ഓക്കെ, അങ്ങനെ 8 മണിക്കൂറും 16 മണിക്കൂറും ആ ഒരു വിൻഡോ കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. വെള്ളം കുടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 10-15 glass വെള്ളമെങ്കിലും കുടിച്ചാൽ, 16 glass വെള്ളം കുടിക്കാൻ ഏറ്റവും നല്ലത്. 8 മുതൽ ഒരു 8-16 glasses ഓഫ് വാട്ടർ കുടിച്ചാൽ ഏറ്റവും നല്ലത്. ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ ഒക്കെ കുടിക്കാം വിത്തൗട്ട് ഷുഗർ ആൻഡ് വിത്തൗട്ട് മിൽക്ക്. ഓക്കെ, അങ്ങനെ പ്ലാൻ ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 16 hours ഓഫ് ഫാസ്റ്റിംഗ് ആൻഡ് 8 hours ഓഫ് ഈറ്റിംഗ്. അപ്പോൾ 8 മണിക്കൂർ ആഹാരം കഴിക്കാനുള്ള വിൻഡോ ഓപ്പൺ ചെയ്യുന്നു, പിന്നെ 16 മണിക്കൂർ പിന്നെ അടച്ചിടുന്ന വിൻഡോ ആണ് ഫാസ്റ്റിംഗ് വിൻഡോ. അപ്പോൾ ഇതിന് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത്, ഇപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞുതരാം, ഏകദേശം നമ്മളൊരു 12 മണിക്കാണ് നമ്മുടെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതെന്നിരിക്കട്ടെ, 12 മണിക്ക് രാത്രി 8 മണി വരെ നിങ്ങൾ ഫ്രീ ആണ് ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ 12 മണി തൊട്ട് 8 മണി വരെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മീൽ കഴിക്കുക, ഇഷ്ടമുള്ള ഭക്ഷണം, അത്യാവശ്യം ഇഷ്ടമുള്ള ഏത് ഭക്ഷണവും കഴിച്ചോളൂ, കുഴപ്പമില്ല. പിന്നെ അത് കഴിഞ്ഞാൽ 8 മണി കഴിഞ്ഞ് ഒന്നും കഴിക്കുന്നില്ല, പിറ്റേ ദിവസം 12 മണി വരെ. അതിൽ 8 മണിക്കൂർ കഴിഞ്ഞാൽ, 8 മണി എന്ന് പറഞ്ഞാൽ നേരത്തെ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ ഒരു 10 മണിക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ വിശപ്പൊന്നുമില്ലല്ലോ, 10 മണിക്ക് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ 11 മണിക്ക് ഉറങ്ങാം. രാവിലെ ഒരു 7 മണിക്കോ 8 മണിക്കോ എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഒട്ടും പാടില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ തൈറോയിഡിൻ്റെ ഒക്കെ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരാണ്, വെറും വയറ്റിലാണ് തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കുക, അപ്പോൾ രാവിലെ തന്നെ തൈറോയിഡിൻ്റെ മെഡിസിൻ കഴിക്കേണ്ടേ, അതോ ഫാസ്റ്റിങ് അതിൻ്റെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടത്, ആ രാവിലെ തൈറോയിഡിൻ്റെ മരുന്ന് അപ്പോഴല്ല കഴിക്കേണ്ടത്. നിങ്ങൾ ഫാസ്റ്റ് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത്, അതിന് മുന്നേ നിങ്ങൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചിട്ട് പിന്നെ 1.5 മണിക്കൂർ എത്രയാണ് നിങ്ങളുടെ ടൈം, അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, എന്നാൽ മാത്രമേ അത് കറക്റ്റ് ഈ ഒരു നമ്മുടെ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പ്ലാൻ അനുസരിച്ചിട്ട് ശരിയാവുള്ളൂ. അപ്പോൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈസിയാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 8-16 ബുദ്ധിമുട്ടായിരിക്കും ചിലർക്കെങ്കിലും, ഓ 8 മണിക്കൂർ ആഹാരം കഴിച്ച് 16 മണിക്കൂർ നമ്മൾ പട്ടിണി കിടക്കണമല്ലോ എന്നുള്ള സങ്കടം ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് കുറച്ചുകൂടെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ അത്രയും വലിയ ഗ്യാപ്പ് ഇടേണ്ട. 8 മണിക്കൂർ എന്നുള്ളത് 10 മണിക്കൂറും 14 മണിക്കൂറിൻ്റെ ഫാസ്റ്റിംഗ് വെച്ചിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് 16 hours ഫാസ്റ്റിങ്ങും 8 മണിക്കൂർ ഭക്ഷണം കഴിക്കുന്ന വിൻഡോയും തുറന്നിടുക. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ ഇങ്ങനെ ഒരു പ്ലാൻ അനുസരിച്ച് ചെയ്യുക. പക്ഷേ ടൈം ഫിക്സ് ചെയ്യുമ്പോൾ അത് വളരെ കറക്റ്റ് ആയിരിക്കണം, നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈം ഏതാണോ അത്രയും.
അപ്പോൾ രാവിലെ 9 മണി തൊട്ടാണ് നിങ്ങൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ കറക്റ്റ് 9 മണി തൊട്ട് എടുക്കുക, അല്ലെങ്കിൽ 10 മണിക്കാണ് നിങ്ങൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ 10 മണി തൊട്ട് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റ് 8 മണിക്കൂറാകുമ്പോൾ വൈകുന്നേരം 6 മണി ആകുമ്പോൾ ക്ലോസ് ചെയ്യണം. 6 മണി വരെ കഴിക്കാവുള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ 16 hours ഫാസ്റ്റിംഗ്. ഇനി 12 മണിക്കാണ് നിങ്ങൾ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ 12 മണി തൊട്ട് രാത്രി 8 മണി വരെ ഭക്ഷണം കഴിക്കാം. ആ 8 മണി തൊട്ട് പിറ്റേ ദിവസം 12 മണി വരെ ഫാസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കൺവീനിയൻസിന് ഈ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ഒരു മാസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 3-4 kilo കുറയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. 3-4 kilos എന്തായാലും കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6 മാസം ചെയ്ത് കഴിഞ്ഞാൽ ആ തുടക്കത്തിൽ പെട്ടെന്നായിരിക്കും വണ്ണം ഇങ്ങനെ വെയിറ്റ് കുറയുന്നത്, പക്ഷെ പിന്നീട് അങ്ങോട്ട് കുറച്ചുകൂടെ സ്ലോ ആയിട്ടായിരിക്കും. ബട്ട് ഗ്രാജ്വലി എന്തായാലും നിങ്ങളുടെ വെയിറ്റ് ലോസ് ഉണ്ടാകും. ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ കുറച്ചുകൂടെ ഹെൽത്തി ആവും, കുറച്ചുകൂടെ നല്ല മാറ്റം നിങ്ങളിൽ കാണാൻ സാധിക്കും. സത്യം പറഞ്ഞാൽ കുറേ നാൾ മുമ്പ്, എനിക്ക് നമ്മളൊരു 2 years ബാക്ക് ആണെന്ന് തോന്നുന്നു, ഞാൻ ഒരു പ്രാവശ്യം മാഞ്ചസ്റ്റർ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ഞാൻ അവരുടെ പിള്ളേരുടെ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അവർ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എല്ലാം ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു വന്നാൽ ഞാനും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് 1 മാസത്തോളം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിരുന്നു, പക്ഷേ എനിക്ക് പൊതുവെ വണ്ണം ഇഷ്ടമുള്ള ആളായതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കും വിസിബിളി കാണാൻ പറ്റുമെന്ന് നോക്കാം, അല്ലേ? വേണമെങ്കിൽ ശ്രമിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് ഇത് താല്പര്യമുള്ള ആൾക്കാരെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.